അമിതവണ്ണം മസ്തിഷ്ക ആരോഗ്യത്തെയും ഇത് അൾഷിമീസ് രോഗത്തെയും വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ യു കെ ആസ്ഥാനമായുള്ള ഷെഫിൽഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പയനറിംഗ് മൾട്ടി മോഡൽ ന്യൂറോ ഇമേജിംഗ് പഠനത്തിലാണ് കണ്ടെത്തിയത് അമിതഭാരം ഉണ്ടെങ്കിലും ചിട്ടയായ വ്യായാമത്തിലൂടെ മറ്റും ആരോഗ്യ പ്രശ്നങ്ങളെ തടയാമെന്ന് കരുതുന്നവർ ഏറെയാണ് എന്നാൽ ശാരീരിക ശാരീരികാധ്വാനം കൊണ്ട് മാത്രം അമിതവണ്ണം മൂലമുള്ള ഹൃദ്രോഗ പ്രശ്നങ്ങളെ അകറ്റാനാകില്ലെന്നാണ് പുതിയ പഠനം പറയുന്നത് അമിതവണ്ണം ഉണ്ടായിരിക്കെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ഒരാൾക്കാകില്ലെന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത് അമിത ശരീരഭാരം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് വഴി കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടാൻ വ്യാപകമായി നടത്തിയ ആദ്യ പഠനമാണ് ഇതെന്നാണ് സംഘം അവകാശപ്പെടുന്നത് അമിതഭാരം പൊണ്ണത്തടി എന്നിവ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് സ്ഥിരവ്യായാമം കൊണ്ട് തടയിടണമെന്ന ധാരണയെ തള്ളിക്കളയുകയാണ് ഈ പഠനം ജേണൽ ഓഫ് അൾഷിമേസ് ഡിസീസസ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച കണ്ടെത്തലുകളിൽ മധ്യവയസ്സിൽ അമിത ഭാരമുള്ളത് വാർദ്ധക്യത്തിലെ മസ്തിഷ്ക ആരോഗ്യത്തെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു അൻപത് ദശലക്ഷത്തിലധികം ആളുകൾ അൾഷിമേസ് രോഗത്തോടൊപ്പമാണ് ജീവിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് പതിറ്റാണ്ടുകളായി നടത്തിയ പഠനങ്ങളും ആഗോള ഗവേഷണ ശ്രമങ്ങളും ഉണ്ടായിരുന്നിട്ടും ഈ ക്രൂരമായ രോഗത്തിന് പരിഹാരമില്ല രോഗത്തിനെതിരായ പോരാട്ടത്തിൽ പ്രതിരോധം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു അമിതവണ്ണം അൾഷിമേസിന് കാരണമാകുന്നുവെന്നും ഈ പഠനം കാണിക്കുന്നില്ല എന്നാൽ അമിത ഭാരമുള്ളത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഒരു അധിക ഭാരമാണ് കൂടാതെ ഈ രോഗം വർദ്ധിപ്പിക്കുന്നത് അൾഷിമേസ് വാസ്കുലർ ലിമിനേഷൻസ് തുടങ്ങിയ ലിമിനേഷൻസ് കാരണമാകുന്ന രോഗങ്ങൾ വർഷങ്ങളോളം ഒളിഞ്ഞിരിക്കുന്നു ഇത് അറുപത് വയസ്സുവരെ ശരീരഭാരം കുറയ്ക്കാൻ കാത്തിരിക്കുന്നു പ്രായമേറിയവരിലാണ് ഈ രോഗം കണ്ടുവരുന്നത് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവരിൽ പതിനഞ്ച് പേരിൽ ഒരാൾക്ക് അൾഷിമേസ് ഉണ്ട് ഓരോ പതിറ്റാണ്ട് കഴിയുമ്പോഴും രോഗമുണ്ടാകാനുള്ള സാധ്യത വർധിച്ചു വരുന്നതായി കാണാം എൺപത്തി അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ പകുതി പേർക്കും അൾഷിമേസ് വരാനുള്ള സാധ്യതയുണ്ട് ചില കുടുംബങ്ങളിൽ രോഗസാധ്യത ഉണ്ടാകുന്ന ജീനികൾ തലമുറകളിലേക്ക് പകരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് സ്ത്രീകളിലാണ് അൾഷിമേസ് ബാധിതർ കൂടുതലുള്ളത് തലച്ചോറിലെ നാഡീകോശങ്ങൾ ക്രമേണ ജീർണിക്കുകയും മൃദമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ രോഗത്തിലുണ്ടാകുന്നത് ഇതോടൊപ്പം തലച്ചോറിന്റെ വലിപ്പം ചുരുങ്ങി വരുന്നതായും കാണപ്പെടുന്നു നാഡീകോശങ്ങൾ ഒരിക്കൽ നശിച്ചാൽ അവയെ പുനർജീവിപ്പിക്കുക അസാധ്യമാണത് കൊണ്ട് തന്നെ ഈ അസുഖത്തിന് തികച്ചും ഫലപ്രദമായ ചികിത്സാ വിധികൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല മിക്കപ്പോഴും രോഗം പതുക്കെയാണ് ആരംഭിക്കുക യഥാർത്ഥത്തിൽ പലർക്കും അവർക്ക് അൾഷിമേസ് ഉണ്ടെന്ന കാര്യം അറിഞ്ഞുകൊള്ളണമെന്നില്ല അവർ മറവിയെ വാർദ്ധക്യത്തിന്റെ ഭാഗമായി പഴിച്ചായിരുന്നു എന്നാൽ നാളുകൾ ചെല്ലുന്തോറും ഓർമ്മശക്തി കുറഞ്ഞു വരുന്നു അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ മറന്നു പോകുന്നത് വ്യക്തികളുടെയും പേരും സ്ഥലപ്പേരും ഓർമ്മിച്ചെടുക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ചെറിയ കണക്കുകൾ പോലും ചെയ്യുന്നതിൽ ഇവർ പ്രയാസം നേരിടുന്നു കാലക്രമേണ എല്ലാത്തരം ഓർമ്മകളും നശിച്ചു പോകുന്നു വാർദ്ധക്യ സംബന്ധമായ രോഗാവസ്ഥകളിൽ ഏറ്റവും പ്രധാനമാണ് അൾഷിമേസ് അഥവാ ഡിമീൽഷ്യസ് അഥവാ മോദശയം മറവിരോഗം എന്നാണ് ഇതിനെ സാധാരണക്കാർ വിളിക്കുന്നത് ഓരോ ഏഴ് സെക്കൻഡിലും ഓരോ അഴ്ഷിമേസ് രോഗി ഉണ്ടാകുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ലോകത്തെ വൃദ്ധജനങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരു ദേശീയ ശരാശരി അറുപത്തിരണ്ട് വയസ്സാണെങ്കിൽ കേരളത്തിൻ്റെത് എഴുപത്തിരണ്ട് എഴുപത്തിനാല് വയസ്സാണ് കേരള ജനസംഖ്യയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വൃദ്ധരുടെ എണ്ണം പന്ത്രണ്ട് ശതമാനം ആയതാണ് കണക്ക് അപ്പോൾ അഴ്ഷിമേസ് രോഗഭീഷണി വ്യാപകമാകുന്നു അടുത്തിടെ നടത്തിയ ചില പഠനങ്ങൾ അനുസരിച്ച് കേരളത്തിൽ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരിൽ മൂന്ന് ശതമാനത്തോളം മറവി രോഗത്താൽ വലയുന്നുണ്ട് ഈ സംഖ്യ ഉയരാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്